കഴിഞ്ഞ ദിവസമാണ് നെടുങ്കണ്ട കല്ലാർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. കാണിക്കവഞ്ചിയിലെ പണവും ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന സ്വർണവും അടക്കം മോഷ്ടാക്കൾ അപഹരിച്ചു. സ്ഥലത്ത് പരിശോധനയ്ക്കെത്തിച്ച പോലീസ് നായ്ക്കൾ മണം പിടിച്ച കല്ലാർ ഡാമിന് സമീപത്താണ് എത്തിയത്. ഡാമിൽ മുങ്ങൽ വിദഗ്ധരെ എത്തിച്ച് നടത്തിയ പരിശോധനയിൽ CCTVയുടെ ഹാർഡ് ഡിസ്കും മോണിറ്ററും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കണ്ടെത്തി. തെളിവ് നശിപ്പിക്കുന്നതിനായി മോഷ്ടാക്കൾ ക്ഷേത്രത്തിലെ CCTVകൾ ഡാമിൽ എറിഞ്ഞതാണെന്നാണ് വിലയിരുത്തുന്നത്. വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി കൈരേഖകളും ശേഖരിച്ചിട്ടുണ്ട്. സമീപത്തെ ചില സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളിൽ നിന്നും പ്രതിയെക്കുറിച്ച് വിവരം ലഭിച്ചതായും സൂചനയുണ്ട്. ക്ഷേത്രത്തിലെ മോഷണമായി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടന്നു വരികയാണ്. ഞങ്ങൾക്ക് CCTV വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. കൂടാതെ കുറേ ഫിംഗർ പ്രിന്റ്സും കിട്ടിയിട്ടുണ്ട്. അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. നിരവധി ക്ലൂകൾ കിട്ടിയിട്ടുണ്ട്. അതിലേക്കുള്ള അന്വേഷണമായിട്ട് വളരെ ഊർജ്ജമായ രീതിയിൽ ഇക്കാര്യത്തിലേക്ക് അന്വേഷണം നടന്നു വരികയാണ്. കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ നെടുങ്കണ്ടത്തെ ഒരു റിസോർട്ട് കുത്തി തുറന്ന് മോഷണം നടന്നിരുന്നു. ക്ഷേത്ര മോഷണത്തിന് ഇതുമായി ബന്ധമുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഉടൻ തന്നെ സ്ഥിതിയെ പിടികൂടുമെന്ന പ്രതീക്ഷയിലാണ് ക്ഷേത്ര ഭാരവാഹികൾ. മോഷണം നടന്നതിന് ശേഷം ഇന്ന് രണ്ടാമത്തെ ദിവസമാകുന്നു. പോലീസിന്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള അന്വേഷണം, അതായത് വളരെ കൃത്യമായിട്ട് തന്നെ അവര് ഇന്നലെ രാവിലെ തന്നെ തൊട്ട് 6 മണി തൊട്ട് ഈ ക്ഷേത്ര പരിസരത്ത് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫോറൻസിക്കാരും ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ മുങ്ങാൻ വ്യക്തത്തിലും സ്കൂബായും എല്ലാം വന്ന് ഇതിൻ്റെ വേണ്ടപ്പെട്ട അന്വേഷണങ്ങൾ നടത്തിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് രാവിലെ തന്നെ ഈ അമ്പലത്തിൽ നിന്ന് പോയി DVRഉം അതുപോലെ തന്നെ അതിൻ്റെ മോണിറ്ററും തൊട്ടടുത്ത ഡാമിൽ നിന്ന് നമുക്ക് പോലീസിൻ്റെ നേതൃത്വത്തിൽ അത് കിട്ടുകയുണ്ടായിട്ടുണ്ട്. പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. തുടർച്ചയായി നെടുങ്കണ്ട മേഖലയിൽ ഉണ്ടാകുന്ന മോഷണം പോലീസിനും തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്.